പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നറിയാമോ? അധ്യാപക ദിനം, ടീച്ചേഴ്സ് ഡേ. നിങ്ങളൊരു ടീച്ചറാണോ എങ്കിൽ നിങ്ങളെ കൈകൂപ്പി ഞാൻ വണങ്ങുന്നു. നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ സ്കൂളിൽ, കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ എവിടെ പഠിപ്പിക്കുകയാണെങ്കിലും ശരി, ടീച്ചേഴ്സ് ഈ സമൂഹത്തിന് ദൈവത്താൽ നൽകപ്പെട്ട ഒരനുഗ്രഹമാണ്. നിങ്ങൾ പഠിക്കുകയാണോ എങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ദൈവത്താൽ നൽകപ്പെട്ട ഒരു അനുഗ്രഹമാണെന്നത് മറക്കാൻ പാടില്ല. അവർ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവരാണ്. ഞാൻ സ്കൂളിലും കോളേജിലും പഠിച്ചപ്പോൾ ആ ടീച്ചേഴ്സ് എൻ്റെ ജീവിതത്തിൻ്റെ എത്ര അനുഗ്രഹമായിരുന്നു എന്നത് ഞാൻ മറന്നിട്ടില്ല, ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴും ബൈബിൾ ടീച്ചേഴ്സ്, അവരിൽ മറക്കാനാവാത്ത ചിലരെ ഇന്നും ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. ശരി, ടീച്ചേഴ്സ് ആയിരിക്കുന്ന നിങ്ങൾ എത്രയോ വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്നറിയാമോ? നിങ്ങൾക്കിത് ഒരു ദൈവവചനം, യെശയ്യാവ് 9:4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയുന്നതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. എത്ര മനോഹരമായ വചനമാണിതല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ വിശേഷപ്പെട്ടവരാണെന്നറിയാമോ? യേശു ഒരു നല്ല ടീച്ചറാണ്. യേശുവിനെക്കുറിച്ച് ബൈബിളിൽ ഒരു നല്ല ഉപദേശകൻ എന്ന് പറഞ്ഞിരിക്കുന്നു, എ ഗുഡ് ടീച്ചർ. യേശു പറയുന്നത് കേൾക്കാൻ അനേകം ജനങ്ങൾ കൂടി വരുമായിരുന്നു. യേശു പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും പോവാതെ 3 ദിവസം ജനങ്ങൾ സ്വയം മറന്ന് കേട്ടുകൊണ്ടിരിക്കുമത്രേ. നിങ്ങൾ എപ്പോഴാണ് ബെസ്റ്റ് ടീച്ചർ ആവുക എന്നതറിയാമോ? നിങ്ങൾ പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെല്ലാം സ്വയം മറന്ന് കേട്ടുകൊണ്ടിരിക്കണം. ചില ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനാണ് പീരീഡ് അവസാനിച്ചത് എന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് ഭംഗിയായി പഠിപ്പിച്ചു തരും. അവർ പറയുന്ന പഠിപ്പിക്കുന്ന വിധമുണ്ടല്ലോ, എന്തിനാണ് പീരീഡ് അവസാനിച്ചത് എന്ന് തോന്നും. അവർ കുറച്ചുകൂടി പഠിപ്പിച്ചാൽ നന്നായിരിക്കും. ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴാണ് ബെല്ലടിക്കുക എന്ന് തോന്നും. നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? ദൈവമാണ് നിങ്ങൾക്ക് വാക്കുകൾ തരുന്നത്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുന്നവനാണ് ദൈവം. വെറും പാഠം പഠിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജോലി. നിങ്ങളുടെ മുന്നിലുള്ളത് ചെറിയ കുട്ടികളായിരുന്നാലും വലിയ കുട്ടികളായിരുന്നാലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന യുവതി യുവാക്കളായിരുന്നാലും അവർ മിഷനല്ല. അവരുടെ ഉള്ളിലും ഒരു ആത്മാവുണ്ട്, അവർക്കൊരു ഹൃദയമുണ്ട്. അവരെത്രയോ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. അവരുടെ ഹൃദയത്തിലും ഒരുപാട് മുറിവുകളുണ്ട്. ചെറിയ കുട്ടികൾ പോലും ബാധിക്കപ്പെട്ട ഹൃദയത്തോടെയാണുള്ളത്. ചെറിയ മക്കൾ, യുവജനങ്ങൾ, അവരും ഒരു ആത്മാവാണ്. അവരുടെ ഉള്ളിലും ഒരു ഹൃദയമുണ്ട്. ബാധിക്കപ്പെട്ട ഹൃദയത്തോടെയായിരിക്കും അവർ വന്നിരിക്കുന്നത്. വെറും പാഠങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നിങ്ങൾ ചോദിക്കണം, യേശുവേ, ഞാൻ സ്റ്റുഡന്റിന് വെറും പാഠം മാത്രം പഠിപ്പിക്കുകയല്ല, അവരുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുന്ന ശരിയായ വാക്കുകൾ പറഞ്ഞ് അവർക്ക് ഞാൻ അനുഗ്രഹമായിരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ 3/4 മണിക്കൂർ പാഠം നടത്തുമ്പോൾ ഒരേയൊരു നിമിഷം നിങ്ങൾ പറയുന്ന വാക്ക് അവരുടെ മനസ്സിൽ ഉന്മേഷം നൽകാൻ ഇടയാക്കും, ശരിയല്ലേ? എന്റെ അമ്മ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ 3-ലോ 4-ലോ പഠിക്കുന്ന സമയത്ത് 8 വയസ്സുണ്ടായിരുന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു അത്രേ. പാഠം പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ടീച്ചർ പറഞ്ഞു, നിനക്ക് എന്ത് പ്രശ്നവും കഷ്ടപ്പാടും വന്നാലും യേശുവേ എന്ന് വിളിച്ചാൽ അവൻ നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും, നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു അത്രേ. ചെറിയ പ്രായത്തിൽ ആ ടീച്ചർ പറഞ്ഞത്, എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മയ്ക്ക് കുഞ്ഞു ജനിച്ച് എനിക്ക് 14 വയസ്സായ മരണക്കിടക്കയിൽ മരിക്കുന്ന സ്ഥിതിയിലായിരുന്നപ്പോൾ അമ്മയ്ക്കത് ഓർമ്മ വന്നു. ആ വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയാണ് വിശ്വാസമുണ്ടായതെന്ന്. ഒരു ടീച്ചർ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി ടീച്ചർ പറഞ്ഞു തന്നു. ആ വാക്ക് എന്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നിരുന്നു. കണ്ടില്ലേ, എത്രയോ വർഷം കഴിഞ്ഞ് ആ വാക്ക് ക്രിയ ചെയ്ത് എനിക്കൊരു അത്ഭുതത്തെ കൊണ്ടുവന്ന് എന്നെ ദൈവവേലയ്ക്ക് ശുശ്രൂഷകനായി മാറ്റിയിരിക്കുന്നു. നിങ്ങൾ മുഖേന ആ കുട്ടികൾ, യുവജനങ്ങൾ, മുതിർന്നവർ തക്ക വാക്കുകൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, ശിഷ്യന്റെ നാവ് എനിക്ക് തരണമേ എന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലേക്കോ പോകണം. എങ്കിൽ യേശു നിങ്ങളുടെ കൂടെ ഇരുന്ന് അനേകർക്ക് അനുഗ്രഹമായി നിങ്ങളെ ഉപയോഗിക്കും. പിതാവേ, ഈ ടീച്ചേഴ്സിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ടീച്ചറായി ജോലി ചെയ്യുന്ന ഈ മകനും ഈ മകൾക്കും ഈ സഹോദരിക്കും ഈ സഹോദരനും വേണ്ടി അങ്ങയെ സ്തുതിക്കുന്നു. അവരീ സമൂഹത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹമാകുന്നുവല്ലോ. ഇവർക്ക് തക്ക വാക്ക് നൽകത്തക്ക വണ്ണം ഒരു ശിഷ്യന്റെ നാവ് നൽകി അനുഗ്രഹിക്കണമേ. ഇവരെ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് നന്മയും അനുഗ്രഹവും ഉണ്ടാകത്തക്ക വിധത്തിൽ യഹോവയവരെ ശക്തമായ ഉപകരണമായി ഉപയോഗിച്ച് അനുഗ്രഹിക്കുവാനായി പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ടീച്ചറായിരിക്കുന്നവർ എനിക്കൊരു ശിഷ്യന്റെ നാവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക വാക്ക് പറയാനുള്ള കൃപ നൽകണമേ, കൃപ നൽകി അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.